ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പഴയകാലത്തിൻ്റെ ഒരു ഓർമ്മ പുതുക്കുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ്. ഇന്നത്തെ കുട്ടികൾക്ക് ഇതിൻ്റെ എന്തോ റെസിപ്പി ഒന്നും അറിയാനുള്ള ചാൻസ് കുറവാണ്. ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പണ്ട് തൊട്ടേ ഉള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാനിത് റമദാൻ മാസത്തിന് മുമ്പേ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് വൈകിപ്പോയി. ഈ ഒരു മാങ്ങ ഉപ്പുത്തണി എന്ന് പറയുന്നത് തയ്യാറാക്കുന്നത് നാടൻ മാമ്പഴം വെച്ചിട്ടാണ്. അപ്പോൾ ഉണ്ണിമാങ്ങ, ഇപ്പോൾ ഞാനിപ്പോൾ അഞ്ചാറ് ഉണ്ണിമാങ്ങ എടുത്തിട്ടുണ്ട്. ഉണ്ണിമാങ്ങ ഇല്ലെങ്കിൽ മധുരവും പുളിയും ഉള്ള ഏത് മാങ്ങ വേണമെങ്കിലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇഫ്താറിൻ്റെ സമയത്തായാലും ചോറ് കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണിത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 4 വള്ളിമുളക് എടുത്തിട്ടുണ്ട്. വള്ളിമുളകിൻ്റെ എരിവ് തികയുന്നില്ല എന്നുണ്ടെങ്കിൽ വറ്റൽമുളക് വെച്ചിട്ടും നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ അടുപ്പിൽ കനലിലൊക്കെ ചുട്ടെടുത്താണ് പണ്ട് കാലത്ത് ഇതൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ നമുക്കിപ്പോൾ അതൊന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഗ്യാസിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ മുളക് ചുട്ടെടുക്കുന്നത്. നമുക്ക് എല്ലാ മുളകും ചുട്ടെടുത്ത ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ആവശ്യമുള്ളത് കുറച്ച് ഉപ്പും പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആണ്. പഞ്ചസാര ചേർക്കണമെന്ന് നിർബന്ധമില്ല, എനിക്ക് കുറച്ച് സ്വീറ്റായിട്ട് ഇത് തയ്യാറാക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ പഞ്ചസാര കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിമാങ്ങയുടെ ഞെട്ടൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ആദ്യം മുറിച്ചെടുത്തിട്ട് നല്ലതായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഉടച്ചെടുക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. നന്നായിട്ട് ഉടച്ചെടുക്കണം കൈ വെച്ച് തന്നെ. പിന്നെ സ്പൂൺ കൊണ്ടും തവി കൊണ്ടൊന്നും ഉടച്ചെടുക്കാൻ പറ്റില്ല, കൈ കൊണ്ട് തന്നെ നല്ലതായിട്ട് ഉടച്ചെടുക്കണം. അപ്പോഴേ അതിൻ്റെ ഒറിജിനലായിട്ടുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നാടൻ മാങ്ങ ഒക്കെ കിട്ടുകയാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് നല്ലതായിട്ട് കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് തിരുമ്പിയെടുക്കണം, എന്നിട്ട് വേണം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ മുളകും പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുത്തിട്ട് വേണം വെള്ളം ചേർക്കാനായിട്ട്. വെള്ളം അധികമാവാതെ നോക്കുക. ഏകദേശം നമുക്ക് കൈകൊണ്ട് തിരുമ്പുമ്പം തന്നെ മാങ്ങാൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ എന്നിട്ട് വേണം നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാനായിട്ട്. നിങ്ങളെടുക്കുന്ന മാമ്പഴത്തിന് പുളി കുറവാണെങ്കിൽ വാളം പുളി ചേർത്തിട്ട് ഇത് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ 1/2 ലിറ്ററോളം വെള്ളം ചേർത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഉപ്പുത്തണ്ണി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. കാണുമ്പം തന്നെ വായിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ലാഹ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണുന്നത് വരേക്കും
ബൈ, താങ്ക് യു.